മുക്കം നഗരസഭയിൽ വോട്ട് ചേർക്കുന്നതിൽ സി പി ഐ എം വ്യാപകമായി ക്രമക്കേട് നടത്തിയെന്ന ആരോപണവുമായി യു ഡി എഫ് മുക്കം മുനിസിപ്പൽ കമ്മിറ്റി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വിവിധ ഡിവിഷനുകളിൽ വ്യാജ അപേക്ഷകൾ സ്വീകരിച്ച് വോട്ട് ചേർത്തിയെന്നും യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുക്കം നഗരസഭയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്നതിൽ സി പി ഐ എം വ്യാപകമായ ക്രമക്കേടുകൾ നടത്തിയെന്നാണ് യു ഡി എഫ് മുക്കം മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത്. മുക്കം നഗരസഭയിൽ സി പി ഐ എം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അനധികൃതമായി നൂറുകണക്കിന് വ്യാജ അപേക്ഷകൾ സ്വീകരിച്ച് വിവിധ ഡിവിഷനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം. 9-ാം ഡിവിഷനിൽ നേരത്തെ തന്നെ സെക്രട്ടറിക്ക് പരാതി രേഖാമൂലം നൽകിയതാണെന്നും നിലവിൽ യഥാർത്ഥ ഡിവിഷനിൽ വോട്ട് നിലനിർത്തിക്കൊണ്ട് മറ്റ് ഡിവിഷനുകളിൽ അപേക്ഷ നൽകിയത് സ്വീകരിച്ചിട്ടുണ്ടെന്നും അന്യദേശ തൊഴിലാളികളുടെ വ്യാജ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും യു ഡി എഫ് നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 9-ാം ഡിവിഷൻ മാങ്ങാപ്പൊയിലിലെ 27-32 ഡിവിഷനിൽ നിന്ന് 55 വോട്ടുകൾ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും 14-ാം ഡിവിഷൻ മുക്കത്ത് 100-ലധികം വോട്ടുകൾ 13-ാം ഡിവിഷനിൽ നിന്നും ചേർത്തിയിട്ടുണ്ടെന്നും കൂടാതെ 14-ാം ഡിവിഷനിൽ അന്യദേശ തൊഴിലാളികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നേതാക്കൾ ആരോപിക്കുന്നു. ഇത് കേവലം ഒരു 9-ാം ഡിവിഷൻ മാത്രമല്ല, ഇതേ സമയത്ത് തന്നെ 28-ാം ഡിവിഷനിലേക്ക് 27-ാം ഡിവിഷനിലെ ഒരുപാട് പ്രദേശം ഒന്നിച്ച് തന്നെ മാറ്റുന്ന ഒരു നടപടിയുണ്ടായി. ഇതിനെതിരെയും മാപ്പ് സഹിതം, അതായത് ഇലക്ഷൻ കമ്മീഷൻ 2015 നിർണയിച്ച അപ്രൂവ് ചെയ്ത അതിർത്തി മാറ്റാൻ ആർക്കും അധികാരമില്ല. അത് മാറ്റിക്കൊണ്ടാണ് ആ പ്രവൃത്തി നടന്നത്. അതിനെതിരെയും നിയമപരമായി കലക്ടർക്കും അതുപോലെ സെക്രട്ടറിക്കും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു പരിധിവരെ മാറ്റപ്പെട്ടു, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് 9-ാം ഡിവിഷനിലേക്ക് വീണ്ടും 27-32 വാർഡുകളിൽ നിന്ന് വ്യാപകമായിട്ട് 17-ാം ഡിവിഷനിലെ ഒരു പ്രദേശം മുഴുവൻ 24-ാം ഡിവിഷൻ മണാശ്ശേരിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പ്രദേശത്തെ അന്യദേശ തൊഴിലാളികളെ വ്യാപകമായി വിവിധ ഡിവിഷനുകളിലേക്ക് വ്യാജ മേൽവിലാസത്തിൽ ചേർത്തിട്ടുണ്ടെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു. സി പി ഐ എം പരാജയ ഭീതി മൂലം ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി നടത്തുന്ന ഇത്തരം പ്രവൃത്തിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജില്ലാ കളക്ടർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രശ്നത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും യു ഡി എഫ് മുക്കം മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കൾ കൂട്ടിച്ചേർത്തു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ടി ടി സുലൈമാൻ, ദാവൂദ് മുത്താലം, ഒ കെ ബൈജു, വേണു കല്ലുരുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.